പശുവിന്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പും മാറും എന്ന് പറഞ്ഞ കാര്യം. പണ്ടത്തെ മുത്തുച്ചിപ്പിയും പണ്ടത്തെ ഈ മറ്റേ സെക്സ് വാരികകളൊക്കെ വായിക്കുന്ന ഒരു പ്രത്യേക സുഖം പ്രേക്ഷകരിൽ ഇങ്ങനെ നാവ് കൊണ്ട് ഓരോരുത്തരുടെ നാവ് കൊണ്ട് പറയുന്നതിലൂടെ കിട്ടും. അപ്പൊ അതിനെ ചൂഷണം ചെയ്ത് ഇങ്ങനെ പല വീഡിയോകളും യൂട്യൂബേഴ്സും ഒക്കെ അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. ഒരു കുഴപ്പമില്ല, അതൊക്കെ അവരുടെ അവരുടെ സ്വകാര്യത, അവരുടെ കാര്യം, അവരുടെ അവകാശം, അതിന് നമ്മൾ കുറ്റം പറയുന്നില്ല. അപ്പൊ നമ്മുടെ ന്യൂനു ചേച്ചി, ന്യൂനു ചേച്ചി ഈ സിനിമയിലുള്ള ഇപ്പൊ എന്താ പറയാ, പറഞ്ഞ് നമ്മുടെ ഡോക്ടർ അരുൺ കുമാർ, നിങ്ങൾ ഒന്ന് ഇറങ്ങാൻ പറ്റൂ നിങ്ങൾക്ക് ഗോതയിലേക്ക്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവന് ഈ മറ്റുള്ള സ്ത്രീകളുടെ വേദന എന്താന്ന് അവൻ അറിയത്തില്ല. ശരിക്കും ഇവനെയൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ചവിട്ടി വിളിക്കണം. ഇവൻ വെറും ഭാര്യയുടെ ഇതായിട്ട് പൊക്കോണ്ടിരുന്നതാണ്, തലമുറ നിർണ്ണയിക്കുന്ന പരിപാടിയില്ല. മറ്റ് സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക വേദ എന്താണ് എന്നുള്ളത് അറിഞ്ഞൂടാ. ഇപ്പൊ ഈ സിദ്ദിഖിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്ന ഒരു വീഡിയോ അതൊന്നും ശരിയായ നടപടിയല്ല. അതൊക്കെ അത് അതൊന്നും എന്താ പറയുകയാണ്, ഇനി എത്ര അടുപ്പമുള്ള ഒരു ഇതാണ് എങ്കിൽ പോലും അത്തരം ചില നിലപാടുകളൊക്കെ അത് പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഇനിയും അത്രയൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നുവെച്ചാൽ ഇവന്റെ ഭാര്യയെ ഈ മറ്റേ ചന്ദ്രനിൽ നിന്ന് നൂലിൽ കെട്ടി ഇറക്കിയതാണ് അഭിനയിക്കാൻ വേണ്ടി മാത്രമായിട്ട്. ബീനാന്റണിയെ കുറിച്ച് ഇവിടെ ആർക്കാണ് അറിയാത്തത്? എറണാകുളത്തെ പോസ്റ്റുകൾക്ക് വരെ അറിയാം. ഒരു ഇവിടുത്തെ ഒരു മഹിളാരത്നം സ്വന്തം ശരീരത്തിന്റെ ഭൂമിശാസ്ത്രം മുഴുവൻ വീഡിയോയിലൂടെ എടുത്ത് സോഷ്യൽ മീഡിയക്ക് പകർന്നു കൊടുത്ത് എല്ലാരും ഇങ്ങനെ ഞെട്ടിച്ചിട്ട് അവര് പറഞ്ഞില്ലേ പാതിവൃത്യത്തിന്റെ അങ്ങേയറ്റം. മലയാള സിനിമയെ പക്ഷെ ഒരു ഒറ്റവളുമായി വിചാരിച്ചാലും മലയാള സിനിമയെ ഇല്ലാതാക്കാൻ കഴിയില്ല. വൃത്തികെട്ട സ്ത്രീകളെ നിങ്ങൾ മനസ്സിലാക്കണം, കാരണം നിങ്ങൾക്കും ഇല്ലേ ഭർത്താവും അച്ഛനും മകനും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുന്ന ആണുങ്ങളില്ലേ, നാളെ അവരെയും വേട്ടയാടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോ മിനു മുനീറിൻ്റെ വകയാണ്. അവരുടെ കൂടെ ഇരിക്കുന്ന അവരുടെ ഹസ്ബൻഡാണോ നമുക്കറിയില്ല, ചിലപ്പോൾ ആയിരിക്കാം, ഹസ്ബൻഡേ കണ്ടിട്ടൊന്നുമില്ല. ഇതുണ്ടായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മനു വിഷൻ എന്ന് പറഞ്ഞ ചാനൽ നമുക്കെല്ലാം അറിയാം. എൻ്റെ ചാനലിൽ വരുന്നവരൊക്കെ ആ ചാനലിലും പോകാറുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്നവരാണ്. മനു വിഷനിൽ ഒരു വീഡിയോ പുള്ളി റിയാഷൻ വീഡിയോ ഇടുന്ന ആളും കൂടെയാണ്. അപ്പോൾ പുള്ളി റിയാഷൻ വീഡിയോ ഇട്ടിരുന്നു. അത് ഏതിൻ്റെ ഭാഗമായിട്ടാണെന്ന് ചോദിച്ചാൽ, മിനു നോനോനോ ചേച്ചി വന്നിട്ട് നമ്മുടെ ബാലേന്ദ്രൻ മേനോൻ ഒരേ സമയം മൂന്ന് പേരെ ഉപയോഗിക്കുന്നു, മൂന്ന് സ്ത്രീകളെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ഇൻ്റർവ്യൂ വന്നപ്പോൾ അതെല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തു. പുള്ളിക്കാരനും റിയാക്ട് ചെയ്തു. പുള്ളിക്കാരൻ സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ആ സിനിമാ ഫീൽഡിനെ മൊത്തമായിട്ട് തകർക്കുന്ന പോലത്തെ ഒരു ആരോപണം വന്നു. അപ്പം ഡാർസനോ വല്ലാണോ ബാലേന്ദ്ര മേനോൻ, അല്ലെങ്കിൽ മിന്നൽ മുരളിയാണോ എന്നൊക്കെ ചോദിച്ച് മനു ചെയ്ത ഒരു വീഡിയോ ആണിത്. ആ വീഡിയോയുടെ ഭാഗമാണ് ഇവ മിനു മുനീറൊക്കെ എടുത്തിട്ടിരിക്കുന്നത്. എടുത്തിട്ടിട്ട് ഈ അനാവശ്യങ്ങൾ പറഞ്ഞുകൂടെ കാണിച്ചിരിക്കുന്ന ക്ലിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ, സിദ്ദിഖും ബീനാന്റണിയും കൂടെ നിൽക്കുന്ന ഒരു സീനാണ് കാണിച്ചിരിക്കുന്നത്. ആ സീനിനെ പറ്റി ഇങ്ങേറ്റിൻ്റെ അകത്ത് വർണ്ണിക്കുമ്പം അത് വളരെ പ്രേമ പരവശയായിട്ട് ബീനാന്റണി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ? അല്ലെ, സിദ്ദിഖ് നിൽക്കുന്നതായിട്ട് ആ സീൻ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ? ആ സീൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നായിരുന്നു, വന്ന് ഇതേപോലെ തന്നെ അനാവശ്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബീനാന്റണി അതിൻ്റെ പുറത്തൊരു വിശദീകരണം ഇട്ടിരുന്നു. ആ വിശദീകരണം എന്താണെന്ന് ചോദിച്ചാൽ, ബീനാന്റണി എന്ന വ്യക്തിയും സിദ്ദിഖ് എന്ന വ്യക്തിയൊക്കെ സിനിമാ ഫീൽഡിൽ വർഷങ്ങളുടെ അടുപ്പമുള്ള വ്യക്തികളാണ്. അവർ വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയും ബീനാന്റണിക്ക് ഏറ്റവും ഇട്ടോ ഇഷ്ടമുള്ള ഫുഡ് സിദ്ദിഖിൻ്റെ അമ്മ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അത്രയും നല്ലൊരു റിലേഷൻ അവരൊക്കെ തമ്മിലുണ്ട്. നമ്മൾ അതൊക്കെ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെയുള്ളപ്പോൾ സിദ്ദിഖിൻ്റെ ആ വയ്യാത്ത കുഞ്ഞാണ് മരിച്ചത്. മരിച്ച സമയത്ത് ബീനാന്റണിക്ക് അവിടെ പോകാൻ പറ്റാതെ ആയപ്പം പുള്ളിക്കാരത്തി അതിനുശേഷം അമ്മയുടെ മീറ്റിംഗ് ആയിരിക്കും അതിന് എങ്ങനെയോ വെച്ച് കണ്ടപ്പം അതിൻ്റെ പേരിൽ ഈ മകൻ മരിച്ച വിഷമത്തിൽ നിൽക്കുകയും ചെയ്യുന്ന സിദ്ദിഖിനെ വരാനും കൂടെ പറ്റാത്തതിൻ്റെ പേരിൽ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു സീനാണ് കണ്ടത്. ആ സീൻ ഞാൻ പറഞ്ഞ ഈ ഒരു വിവരണത്തിന് ശേഷം നിങ്ങൾ വീണ്ടും ആ സീൻ കാണുമ്പം നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സീനാണ്. അല്ലാതെ സിദ്ദിഖിനെ പരസ്യമായിട്ട് കണ്ടപ്പോഴത്തേനും പ്രേമം കൊണ്ടുപോയി കെട്ടിപ്പിടിച്ച സീനല്ല. ആ സീൻ കണ്ടാൽ നമുക്ക് എല്ലാവർക്കും കണ്ണുള്ള ആർക്കും മനസ്സിലാകും അത് ഒരു വിഷമത്തിലുള്ള ഒരു ആശ്വസിപ്പിക്കലാണ് അവിടെ നടക്കുന്നത്. ഇനി മിനു മുനീറിനെ പറ്റി ഞാൻ പറയാം. അവർ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല.
അവർ സിനിമാ ഫീൽഡിൽ അവരനുഭവിച്ച കാര്യങ്ങളാവാം അവർ പറയുന്നത്. പിന്നെ അവർ ഒരു ടൂർ പോയ രാഘവത്തോടെയാണ് പീഡനം മുഴുവൻ പറയുന്നത്. അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ അതിനൊരു ഗൗരവം കൊടുക്കാൻ നമുക്ക് റിയാക്ഷൻ ഇടുന്ന ആർക്കും തന്നെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇടുന്ന ചാനലെല്ലാം അവരെക്കുറിച്ച് പറയുമ്പോൾ ആ അവർ ചിരിച്ചേ പറയത്തുള്ളൂ. അപ്പോൾ അതേ ആ ഒരു സീരിയസ് നമ്മൾ കൊടുക്കുകയുള്ളൂ. അല്ലാതെ സിദ്ദിഖ് പീഡിപ്പിച്ച മറ്റൊരു ഇരയുണ്ടല്ലോ, ആ പെൺകുട്ടി വന്ന് പറഞ്ഞ പോലെയാണ് ഇവർ പറയുന്നത്. ആനയാടുമ്പോഴത്തെ വ്യത്യാസമില്ലേ ഇവരും ആ കുട്ടിയും തമ്മിലുള്ള സംഭാഷണത്തിൽ. ഇവരിത് പറയുമ്പോൾ ചിരിച്ച് ഒരു സീരിയസ് ഇല്ല പറയും. അതുകൊണ്ട് അത് ചിലർ പറയും ഇവർക്ക് കിളി പോയതാന്ന് പറയും, ചിലർ ഇതൊരു കോമഡി ആയിട്ടെടുക്കും, ചിലർ വളരെ ഗൗരവത്തിൽ അവരനുഭവിച്ച എല്ലാം സത്യമാണ്, നിങ്ങൾ എന്തിനാ അവരെ അല്ലെന്ന് പറയുന്ന അവർ മുഴുവൻ പറയുന്നത് സത്യമാണ് എന്ന് പറയുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. പൊതുജനം പലവിധം പല രീതിയിലാണ് മിനു നോനോനോ ചേച്ചിയുടെ ആൾക്കാർ ഇൻ്റർവ്യൂ കണ്ടിട്ട് ആൾക്കാർ പറയുന്ന അഭിപ്രായം. അതുകൊണ്ട് അവർ പറയുന്നതിനെ ഞാൻ തള്ളിക്കളയുന്നില്ല, അവർ സിനിമാ ലോകത്തുള്ള അവരുടെ അനുഭവങ്ങളാണ് പറയുന്നത്. ഇത്രയധികം പീഡനം ഇപ്പം ജേസൂരി തൊട്ട് ഏഴ് പേരുടെ വേരം കണ്ട് അവരിപ്പോൾ ഇതിനോടകം പറഞ്ഞു പോയി. ഇതിനോടകം 25 ലക്ഷം അവർക്ക് ഓഫർ വന്നെന്ന് പറയുന്നു. ഇതെല്ലാം വന്നിട്ടും അവർ സിനിമയിൽ ഇപ്പം മുകേഷും ഒക്കെ ആയിട്ട് ഇവരുടെ വരികൾക്കിടയിൽ വായിക്കാമെന്ന് പറഞ്ഞാൽ മുകേഷിൻ്റെ എതിരെ പീഡനം പറയുമ്പോൾ ഒരു ചോദ്യം അവിടെ കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് ഇവർ മുകേഷുമായിട്ട് കണക്ഷൻ വെക്കുകയും മുകേഷിനോട് പൈസ ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരുടെ അവിടെ ആ ഒരു കേൾക്കുന്നവർക്കൊരു കല്ലുകടി അവിടെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ വെച്ചാണ് മിനു പറയുന്ന എല്ലാം വെള്ളം തൊടാതെ എല്ലാവർക്കും വിഴുങ്ങാൻ പറ്റുന്നില്ല, എല്ലാവരും ചിലർ വിഴുങ്ങുന്നുണ്ട്. അപ്പോൾ ബീന ആൻ്റണിയെ പറ്റി ഈ പറഞ്ഞത്, ഇതുകൂടാതെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ആ പോസ്റ്റും കൂടെ വായിച്ച് ചെയ്യിപ്പിക്കാം. ചെറി കോടി പോയിട്ടും പഠിച്ചില്ല, അതായത് മനു വിഷനിലെ മനുവിന് ഇടയ്ക്ക് ഒരു അസുഖം വന്നു, അതൊരു നല്ല ഡോക്ടർ ചികിത്സ മാറുകയും ചെയ്തു. അപ്പോൾ താടി ഇങ്ങോട്ടൊന്ന് കോടി പോകുന്നതായിട്ട് വന്നു. അതാണ് ആദ്യമേ തന്നെ ഒരു പരിഹാസത്തിലുള്ള ഒരു ഇതാണ്. ഒരാളുടെ അസുഖത്തിൽ ഒരു കാരണവശാലും ഒരു പരിഹാസവാക്ക് പറയാൻ പാടില്ല. ഇവിടുന്ന് പഠിക്കേണ്ട ഒരു പാഠം ഇതാണ്. ഇങ്ങനെ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ബാലചന്ദ്ര മേനോൻ്റെ മൂന്ന് സ്ത്രീകളെ ഉപയോഗിക്കുകയും ഗാലറിയിൽ ആൾക്കാരിരുന്ന് അത് കാണുകയും കൈയിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ മിനു മുനീറാണ് നമ്മളോട് പറഞ്ഞു തന്നെ. ഇതിൻ്റെ അകത്ത് സിദ്ദിഖിൻ്റെ അടുത്ത് ബീനാൻ്റണി പോയി നിന്ന് സംസാരിക്കുന്ന സീനിനെ ഇവർ വിവരിച്ചത് ഈ രീതിക്കാണ്, മോശമായ ഒരു രീതിക്കാണ്. ഇവരിങ്ങനെയാണ് എല്ലാ സീനിനെയും കാണുന്നതെങ്കിൽ ഇവരുടെ കണ്ണിന് മഞ്ഞപ്പിത്തം ഉണ്ടെന്ന് തന്നെ പറയണം. ബാലചന്ദ്ര മേനോൻ്റെ സീന് ഇവർ ബീനാൻ്റണിയും സിദ്ദിഖിയുടെയുള്ള സീനിനെ വിവരിച്ചത് അങ്ങനെയാണെങ്കിൽ ബാലചന്ദ്ര മേനോൻ്റെ റൂമിലെ സീനും മറ്റെന്തെങ്കിലും ആയിരിക്കാം ഇവർക്ക് തോന്നിയതാവാം. കാരണം ഇവരിങ്ങനെയാണല്ലോ കാണുന്നത്, അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഓരോരുത്തരുടെ കണ്ണിലെ കാഴ്ചയുടെ വ്യത്യാസമുണ്ട്. ഈ സിദ്ദിഖും ബീനാൻ്റണിയും തമ്മിലുള്ള കാഴ്ച വളരെ മോശമായിട്ട് ഇപ്പോൾ ഇവർ പറയുന്നുണ്ട്, ആ സീൻ എടുത്തിട്ടിട്ടുണ്ട്. അതിനെ അങ്ങനെ വർണ്ണിച്ചവർ എങ്ങനെയാണ് ആ കാഴ്ചപ്പാട്, ഇവരുടെ കണ്ണിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണെങ്കിൽ ബാലേന്ദ്ര മേനോനെ പറ്റി പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കാം? കാരണം അങ്ങേര് കൊണ്ടേ മാനനഷ്ടത്തിനാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാം ഒന്നും വേണ്ട, ഈ വിഴുങ്ങുന്നവരോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എന്നെയും വന്ന് തെറിയൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്ക് എന്താ ഇത് അവർ പറയുന്നത് വിശ്വസിക്കാതെ. അപ്പോൾ വായിച്ച് ചെയ്യിപ്പിക്കാം. ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന സ്ത്രീകളാണ് നടന്മാർക്ക് വളം വെച്ച് കൊടുത്തത്. ചക്കിക്കൊത്ത ശങ്കരനായ ഭർത്താവും ആരെ കെട്ടിപ്പിടിച്ചാലും നോ പ്രോബ്ലം, നമുക്ക് ക്യാഷ് കിട്ടിയാൽ മതി, പേഴ്സണൽ കാര്യം പ്രൈവറ്റായി മൈൻഡ് ചെയ്യണം, മലയാളികളെ ഊളകളാക്കുന്ന കാപട്യം, ഇതൊന്നും പൊതുവേ ഞാൻ മൈൻഡ് ചെയ്യാറില്ല, പക്ഷേ അവളുടെ കെട്ടിയവൻ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടു, ഇതൊക്കെ പറയാൻ ഇവൻ എന്ത് യോഗ്യത, അവൻ്റെ ഭാര്യ പത്രമാറ്റി തങ്കം എന്ന് ഇത് കാണുമ്പോൾ അറിയാം. സ്വന്തം കണ്ണിൽ തടി കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ നോക്കുന്നു. സോക്കോളുടെ ഭർത്താവ് നുനു നുനു ചേട്ടൻ ആരെയോ പേടിക്കുന്നു. ഈ കുമ്പസാരം മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെയല്ലേ? നാളെ ഇവൻ്റെ പേര് ആരെങ്കിലും പറഞ്ഞാൽ ആരും വിശ്വസിക്കരുതെന്ന് മുൻകൂർ ജാമ്യം. ഇവൻ്റെ സീരിയലിനായി ഭാര്യയെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന രഹസ്യമായ പരസ്യമാണ് യോത്ത സിനിമയിൽ നടന്ന കലാപ്രകടനം ഇവിടെ പറയുന്നില്ല, വേണമെങ്കിൽ വീഡിയോ ഇടാം. ഇങ്ങനെ ഒരു ഇതൂടെയുണ്ട്. ഇപ്പം ഇതിൻ്റെ എല്ലാം ഫലം എന്തുണ്ടായെന്ന് വെച്ചാൽ, ഇങ്ങനെയെല്ലാം വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ, ബീന ആൻ്റണി എന്ന ആളുടെ പേര് മെൻഷൻ ചെയ്ത് പേര് പറഞ്ഞാണ് ഇവരിപ്പോൾ ഇട്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു. നേരത്തെ ലേനയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ബാലേന്ദ്ര മേനോൻ ദേ ഇങ്ങോട്ട് നോക്കി എന്നുള്ള സെറ്റിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ലാസ്റ്റ് പോകുമ്പോൾ മിനുവിനെ വിളിച്ചിട്ട് കൈ മുല്ലപ്പൂവൊക്കെ ചുറ്റിയിട്ട് മിനുവിനെ വിളിച്ചിട്ട് ബാലേന്ദ്ര മേനോൻ പറഞ്ഞു, ഞാൻ ഇന്ന് ലേനയ്ക്കൊപ്പമാണ് ഉറങ്ങുന്നത്. ലേന ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും വന്നില്ല, അവോയ്ഡ് ചെയ്ത് വിട്ടു. അങ്ങനെ പലരും പറയും ഞാനെന്തിനും മൈൻഡ് ചെയ്യുന്നുള്ള രീതിയിലാണ് ഇതുവരെ പോയിരിക്കുന്നത്. ലേന ഒരു കംപ്ലയിൻറ്റും ആയിട്ട് വന്നില്ല. ഇവിടെ ബീനാൻ്റണിയായിട്ട് ബീനാൻ്റണിയുടെ പേര് പറഞ്ഞ് അപമാനിച്ചിട്ടുണ്ട്. അത് കാരണം ലേനയുടെയും പേര് പറഞ്ഞു. അപ്പോൾ ബീനാൻ്റണി ഇന്നലെ ഒരു പോസ്റ്ററുണ്ട് കേസിന് പോവുകയാണെന്ന്, മിനു മുനീറിനെതിരെ കേസിന് പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേൾക്കാം. ഒരു വീഡിയോ ഇപ്പോൾ അങ്ങനെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് അവർ എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് എന്നെ വളരെ മോശമായിട്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കുറേ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല, ഞാൻ കൂടുതൽ ഇനിയൊന്നും പറയുന്നില്ല. അങ്ങനെ കുറേ ഹേമ കമ്മീഷനും അതുമായിട്ട് എൻ്റെ ചൂട് പിടിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാം നല്ലതിന് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കാനും കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുമ്പോഴും ഒക്കെ അറിയാം, നമ്മളെല്ലാവരും വളരെ എജ്യൂക്കേറ്റഡും പ്രബുദ്ധരായ നമ്മുടെ ജനങ്ങൾക്കൊക്കെ ഈ നെല്ലും പതിരൊക്കെ കണ്ട് തിരിച്ചറിയാനൊക്കെ പറ്റും, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡൗട്ടൊന്നും അടിച്ചിട്ടൊന്നും പറയുന്നില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, കുറേ പേരുണ്ട് നമ്മളെ ക്രൂശിക്കാനായിട്ടും നമ്മുടെ പുറകെ കല്ലെറിയാനായിട്ട് കുറേ പേരൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും വിഷയമല്ല, എന്നെ മനസ്സിലാക്കുന്നവരുണ്ട് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ്. അപ്പോൾ
എന്താണ് ഞാനൊരു ആക്ട്രസ്സായിട്ട് എന്താണ് അംഗീകരിക്കാനായിട്ട് ഒരു എനിക്കൊരു ഒരു പിന്നാമ്പുറ കഥകളും പറയേണ്ടി വന്നിട്ടില്ല. ബീനാഞ്ചണി അല്ലെങ്കിൽ ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ എന്നെ അംഗീകരിക്കാം. ഞാനൊരു വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറേ അംഗീകാരങ്ങൾ ഒക്കെ കിട്ടിയതാണ്. സ്റ്റേറ്റ് അവാർഡ്സൊക്കെ 2-3 വർഷം അടുപ്പിച്ച് കിട്ടിയതാണ്. പിന്നെ അങ്ങനെ ഒത്തിരി അംഗീകാരങ്ങൾ. അപ്പോൾ ഒരു കുറച്ച് ഒരു ചെറുതായിട്ടെങ്കിലാണെങ്കിലും ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനത്തോടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് മറ്റുള്ള ഇപ്പോൾ കുറേ വേറെ ഇപ്പം എന്നെപ്പറ്റി പറഞ്ഞ ഈ ടീമിനെയൊക്കെ പോലെ ഇപ്പം ഇങ്ങനത്തെ കുറേ പിന്നാമ്പുറ കഥകൾ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ആയ ആളല്ല ഞാൻ. അപ്പം അതുകൊണ്ട് എന്നെ എന്തൊക്കെയോ തരത്തിലൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെ അവരുടെ സംസ്കാരം, അതവരുടെ എന്താണ് അവരുടെ ഇതുവരെയുള്ള ജീവിത രീതികളൊക്കെ ആയിരിക്കും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ എന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിൻ്റെ ഒരു എന്താണ് കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ കേസ് കൊടുക്കുന്നത് എൻ്റെ പേര് പറഞ്ഞിട്ട്. കാരണം എൻ്റെ ഹസ്ബൻഡ് മനു ഏതോ ഒരു വീഡിയോയിൽ അവരെ പേര് പറയാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ, അവരുടെ ഭർത്താവാണെന്നറിയില്ല ആരോ ഒരാളും കൂടി കൂടിയിട്ട് ഇങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പും പിന്നെ അവർ ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെയോ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്നെ എത്രയോ വർഷങ്ങളായിട്ട്, 33 വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ, ഇത്രയും വർഷം ഞാൻ ഒരു ജോലിയും ഇല്ലാതെ അല്ല വേറെ എന്തെങ്കിലും വഴികളിൽ കൂടിയൊക്കെ എൻ്റെ കുടുംബം പോറ്റേണ്ട അവസ്ഥ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ പൊന്നും മക്കളെ എന്നെ ഈ പറഞ്ഞവരുണ്ടല്ലോ, അങ്ങനെയൊന്നും എൻ്റെ അടുത്തേക്ക് പറഞ്ഞൊന്നും വരണ്ട. എനിക്ക് നല്ല അന്തസ്സായിട്ട് പറയാനുള്ള വർക്കുകളും ഉണ്ട്, എൻ്റെ ജീവിത രീതികളും ഉണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും ഒരു വഴിയിൽ കൂടിയും പോകണ്ട, ഞാൻ ജീവിച്ചിട്ടുമില്ല അങ്ങനെയൊന്നും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എൻ്റെ പേരെടുത്ത് വേറെ ആരെ എവിടേക്ക് നിന്ന് എന്ത് കുറച്ചാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടില്ലേ, അതൊന്നും ഞാൻ എത്രയോ വർഷം മുന്നേ കേൾക്കണം. അതൊന്നും ഞാൻ മരിക്കുമ്പോഴത് അങ്ങോട്ട് തീരുമല്ലോ, അതോട് സ്റ്റോപ്പ് ആവുമല്ലോ. അതങ്ങനെ ഇഷ്ടമുള്ളവർ പറഞ്ഞോട്ടെ പോട്ടെ, ഏത് ഞരമ്പുകൾ പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ല. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസാണ്. നിങ്ങളൊപ്പം കുറേ പേരുണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ. 99.9% ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അവർ മതി എനിക്ക്, എന്നെ അറിയുന്നവർ മതി. ബാക്കി ആരും എവിടെ കിടന്ന് എന്ത് കുറച്ചാലും എനിക്കൊരു വിഷയമില്ല. എൻ്റെ കുടുംബം എൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സർക്കിള്, എൻ്റെ കുടുംബം, എന്നെ സ്നേഹിക്കുന്നവർ ഒക്കെ ഉണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അത് മതി എനിക്ക്. അപ്പം അതുകൊണ്ട് ഞാനപ്പോൾ അവർക്കെതിരെ കേസായിട്ട് ഞാൻ മുന്നോട്ട് പോവാണ്. അതെനിക്ക് അവർക്കെതിരെ എനിക്ക് അതിന് അവരെന്തർത്ഥത്തിൽ എന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്, അവർക്ക് എന്ത് തെളിവിൻ്റെ പേരിൽ എന്തർത്ഥത്തിൽ അവർ പറഞ്ഞു എന്നുള്ളത് എനിക്ക് അത് തെളിയിച്ചേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞാൻ അതിൻ്റെ കേസിന് പോകുന്നു. വേറൊന്നുമില്ല, എല്ലാവർക്കും നന്മ വരട്ടെ. ഇന്ന് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് സംസാരിച്ചേക്കാം. ബീനാൻ്റണി 33 വർഷമായിട്ട് ഈ രംഗത്തുണ്ട്. അവർ പറയുന്ന ഒരു വലിയൊരു പോയിൻ്റ് ഉണ്ട്, അവർ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം ഒരു ദിവസം പോലും അവർക്ക് ഇരിക്കേണ്ടി വന്നിട്ടില്ല. അവർ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഏതാണ്ടുള്ള ലാസ്റ്റ് 1.5 മാസം എങ്ങാണ്ടാണ് അവർ ഇരുന്നുള്ളത്. അതൊക്കെ സത്യ സീരിയലിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട്. ഇവർ ആദ്യമല്ലെന്ന് തോന്നുന്നു, ഇപ്പോഴും ചെയ്ത തപസ്യ എന്ന് പറഞ്ഞൊരു സീരിയൽ കാഞ്ഞിരപ്പള്ളിയിൽ ആനത്താനെന്ന് പറയുന്ന ഒരു വീട്ടിലായിരുന്നു തോന്നുന്നു, എനിക്കറിയാതെ ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ അടുത്തായിരുന്നു. അന്നോട്ടൊക്കെ ഞാനും കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്, അന്നോട്ടേ ഇങ്ങനെ നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. സോഷ്യൽ മീഡിയ വഴിയല്ല, അല്ലാതെ ആ കാലത്തൊക്കെ ബീനാൻ്റണി ബീനാൻ്റണി നമ്മൾ കേൾക്കുന്നുണ്ട്, നമുക്കറിയാം. അത് കഴിഞ്ഞ് ഇവരുടെ കല്യാണം കഴിഞ്ഞു, മനുവായിട്ടുള്ള കല്യാണം കഴിഞ്ഞു. പിന്നെ എറണാകുളത്തായിരുന്നപ്പോഴും ഇവർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഭാര്യയും ഭർത്താവും കൊച്ചും വരാറുണ്ട്. ആ അമ്പലത്തിൽ ഉത്സവത്തിന് മനു പാടാറുണ്ട്. ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു, ഇപ്പോൾ എറണാകുളത്ത് എല്ലാവർക്കും ഇവരെ പറ്റി മോശമായിട്ട് അറിയാവുന്ന ഒരു പരാമർശം ഇതിനകത്ത് വന്നുകൊണ്ട് പറയുകയാണ്, എറണാകുളത്ത് അങ്ങനെ ഒരു പറച്ചിലൊന്നും ഇല്ല. പിന്നെ ഒരു സിനിമാക്കാരെക്കുറിച്ച് നമ്മൾ ഇച്ചിരി അവരെ മാറ്റി, നമ്മളിൽ നിന്ന് സാധാരണ ആൾക്കാരല്ല എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തും. വഴിയിലൊക്കെ വെച്ച് സൂപ്പർ മാർക്കറ്റിലെ അമ്പലങ്ങളിലൊക്കെ ഞാൻ കാണാറുണ്ട് ഇവരെ. അപ്പോൾ ഇവരെയൊക്കെ നമ്മളൊരു ആരാധനയോടെയും റെസ്പെക്റ്റോടെയും ബഹുമാനത്തോടെയൊക്കെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ അനാവശ്യം ആരെയും മാറുന്നെന്ന് പറയുന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, എനിക്കറിയത്തില്ല. പിന്നെ മനു ആ വീഡിയോ ഇട്ടതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് അന്നം മേടിക്കാനുള്ള ഒരു ഫീൽഡാണ്. ആ ഫീൽഡിനെ തകർക്കാൻ വരുന്ന പോലെ ഈ തോന്നിയതിൻ്റെ പുറത്ത് ഒരു റിയാക്ഷൻ വീഡിയോ ആണത്. റിയാക്ഷൻ ചാനൽ എന്ന് പറയുമ്പോൾ ഒരാൾ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് പറയുമല്ലോ, അങ്ങനെ
പറഞ്ഞ ഒരു കാര്യമാണ്. അതോടൊപ്പം സിദ്ദിഖിൻ്റെ കേസിട്ട് മിനു മുനീർ എന്ന വ്യക്തിക്ക് സിനിമാ ഫീൽഡിൽ നിന്ന് ഒത്തിരിയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവുക. അവർ പറയുന്നത് മുഴുവൻ 90% വെള്ളം തൊടാതെ വിഴുങ്ങുന്ന നിലയിലും കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക ഇല്ലെന്ന് പറഞ്ഞില്ല. കാരണം അവർ ഈ ഫീൽഡിൽ നിന്നിരുന്നു, വിദേശ പ്രോഗ്രാമിനൊക്കെ പോയിരുന്നു. ഈ പറയുന്ന ഇവരെല്ലാവരുമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് ഇവിടെ പറയുന്നില്ല, ഞാൻ പറയുന്നില്ല കേട്ടോ. അല്ലാതെ പറയുന്ന മുഴുവൻ, അവർ പറയുന്ന മുഴുവൻ കള്ളത്തരം എന്നൊന്നും പറയുന്നില്ല. കുറേ എല്ലാം കാര്യങ്ങളുണ്ടായിട്ടുണ്ടായി, പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ബീനാൻ്റണിയെ സംബന്ധിച്ച് അവസരങ്ങളുടെ ഒരു ഇല്ലായ്മ വന്നിട്ടില്ല, നമ്മൾ കണ്ടിട്ടുള്ള. അവർ ഒരേ സമയം 3-4 സീരിയൽ ചെയ്യാറുണ്ട്. പിന്നെ അവർ സിനിമയല്ല, സിനിമ നടിയാകാൻ വേണ്ടി അവരങ്ങനെ പോയിട്ടില്ല. അവരെപ്പോഴും തന്നെ സീരിയലിലാണ്. സീരിയൽ നല്ല നായിക വേഷം തന്നെ കിട്ടിക്കിട്ടി പോകുന്നു, പ്രാധാന്യമുള്ള വേഷം കിട്ടിക്കിട്ടി പോകുന്നു. അതുകൊണ്ട് അവർക്ക് വേഷത്തിന് വേണ്ടി അഡ്ജസ്റ്റ്മെൻ്റ് എന്ന വാക്കിൻ്റെ പുറകെ പോകേണ്ട ഒരു അവസ്ഥ അവർക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അത് നമ്മളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വെളുപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, നമ്മളും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരു ചെറിയൊരു മൂലയിൽ ഒരു കുഞ്ഞു വേഷം ചെയ്ത് അങ്ങനെയല്ലല്ലോ നമ്മൾ ഇന്നുവരെ ബീനാൻ്റിനെ കണ്ടിരിക്കുന്നത്. ബീനാൻ്റിനെ കാണുമ്പോൾ തൊട്ടേ സീരിയലിലാണേലും അവർ നായിക തന്നെയാണ്. സിനിമയെ വലിയ വേഷം കിട്ടിയിട്ടില്ല, അവിടെ പോയാൽ കുഞ്ഞു വേഷമുള്ളു, ഇവരങ്ങോട്ട് പോകണമില്ല. അല്ല പിന്നെ അത് ഓർക്കാം അതിന് വേണ്ടിയാണ്. അപ്പോൾ അവരങ്ങോട്ട് പോകണമില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ കേൾക്കുമെന്ന് നമുക്കറിയാം. പിന്നെ ആദ്യമേ പറഞ്ഞ ആ സീൻ തന്നെ, സിദ്ദിഖുമായിട്ടുള്ള ആ സീനിനെ ഇവർ കാണുന്ന, ഇവരുടെ കണ്ണ് മഞ്ഞപ്പിത്തം പിടിച്ച കണ്ണിലൂടെ ഇവർ നോക്കിയപ്പം സിദ്ദിഖുമായിട്ടുള്ള ആ സീൻ അത്ര മോശം സീനായിട്ടാണ് ഇവർക്ക് തോന്നിയിരിക്കുന്നത്. അത് അത്ര മോശം സീനല്ല, അവരുടെ അയാളുടെ മകൻ മരിച്ച വിഷമത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു സീനാണ്. അത് അറിഞ്ഞതിന് ശേഷം ആ സീൻ നോക്കുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാക്കുന്നതാണ്. വീണ്ടും പറയുന്നു, മിനു മുനീറിനെ കുറ്റപ്പെടുത്തുകയല്ലേന്ന് അവർ പറഞ്ഞതിൻ്റെ അകത്തും അവരുടെ അനുഭവങ്ങൾ കാണാം. അതെന്താണെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ അവരതിനൊരു സീരിയസ് കൊടുക്കാതെ സംസാരിക്കുന്നവരാണ് ഓരോ ഇന്റർവ്യൂവിലും നമുക്ക് തോന്നുന്നത്. എന്നാൽ ഞങ്ങൾ എല്ലാവരും റിയാക്ഷൻ ചാനലുകളെല്ലാം അവരുടെ എല്ലാം വീഡിയോ എടുത്തിട്ടൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.